ഹായ് ഗൈസ്, നമുക്ക് കണ്ടൻറ്റ് മാർക്കറ്റിംഗ് എന്താണെന്ന് നോക്കാം. ഇന്നത്തെ ഒരു ബിസിനസ് വേൾഡ് എന്ന് പറയുന്നത് തന്നെ ഡിജിറ്റൽ മാർക്കറ്റിംഗിന് വളരെയധികം പ്രാധാന്യം നൽകുന്നുണ്ട്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമുക്ക് തന്നെ അറിയാം, ഇന്നത്തെ ഒരു കാലം എന്ന് പറയുന്നത് ഡിജിറ്റലിൻ്റെ യുഗമാണ്. എല്ലാവരുടെ കയ്യിൽ സ്മാർട്ട് ഫോണുകളുണ്ട്, ലാപ്ടോപ്പുകളുണ്ട്. എല്ലാവരുടെ കണ്ണുകളും സ്മാർട്ട് ഫോണിലാണ് ഏറ്റവും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇന്നത്തെ കാലത്ത് ട്രഡീഷണൽ മാർക്കറ്റിങ്ങിനെക്കാട്ടും ഒരുപാട് ഇമ്പോർട്ടൻസ് ഈ ഒരു ഡിജിറ്റൽ മാർക്കറ്റിങ്ങിന് കമ്പനീസ് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൽ നമുക്ക് ഓർഗാനിക്കായിട്ട് റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ബെസ്റ്റ് വഴിയാണ് കണ്ടൻറ്റ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് കണ്ടൻറ്റ് മാർക്കറ്റിംഗ് എന്താണെന്ന് നോക്കാം. കണ്ടൻറ്റ് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ്, അതായത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് വഴി മാർക്കറ്റിംഗ് ചെയ്യുന്ന ഒരു സ്ട്രാറ്റജിയാണ് ഈ ഒരു കണ്ടൻറ്റ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ഈ ഒരു കണ്ടൻറ്റ് മാർക്കറ്റിംഗ് കൊണ്ട് വലിയ വലിയ കമ്പനീസിന് മാത്രമല്ല, എല്ലാതരം ആളുകൾക്കും പേഴ്സണൽ പ്രൊമോഷന് വേണ്ടിയിട്ടും പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടൊക്കെ ഈ ഒരു കണ്ടൻറ്റ് മാർക്കറ്റിംഗ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. കണ്ടൻറ്റ് മാർക്കറ്റിംഗ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ ഒരു കണ്ടൻറ് ക്രിയേറ്റ് ചെയ്യണം. അത് തന്നെ പല ടൈപ്പിലുണ്ട്. അതായത് ടെക്സ്റ്റ് കണ്ടൻറ്, അതായത് ബ്ലോഗ്, ആർട്ടിക്കിൾസ്, ഇതെല്ലാം ഈ ടെക്സ്റ്റ് കണ്ടന്റിൽ വരുന്നതാണ്. അതുപോലെ തന്നെയുള്ള ഒരു മറ്റൊരു ടൈപ്പ് കണ്ടൻറ്റാണ് വ്ളോഗ്സ്, വീഡിയോ ചെയ്യുക. യൂട്യൂബിലൊക്കെ, ഇൻസ്റ്റാഗ്രാമിൽ അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ അവിടെയൊക്കെ വീഡിയോ ഷെയർ ചെയ്യുക, ഇതെല്ലാം തന്നെ കണ്ടൻറ് മാർക്കറ്റിങ്ങിൻ്റെ ഓരോരോ ടൈപ്പ്, ഓരോരോ മോഡലുകളാണ്. അതുപോലെ തന്നെ പോസ്റ്റുകൾ ഷെയർ ചെയ്യാം ഇൻസ്റ്റാഗ്രാമിൽ, എഫ് പിയിലെല്ലാം, ഇതെല്ലാം തന്നെ കണ്ടൻറ്റുകളാണ്. കണ്ടൻറ് മാർക്കറ്റിൽ നമുക്ക് ആദ്യം തന്നെ ഒരു പ്ലാനാണ് വേണ്ടത്. ഏത് ടൈപ്പ് കണ്ടൻറ്റാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? നമ്മൾ ഉദ്ദേശിക്കുന്നത് ബ്ലോഗാണോ അല്ലെങ്കിൽ വ്ളോഗാണോ അല്ലെങ്കിൽ പോസ്റ്റാണോ? അതിനുശേഷം നമുക്ക് ഓഡിയൻസിനെ ഐഡൻറ്റിഫൈ ചെയ്യണം. ഏത് ടൈപ്പ് ഓഫ് ഓഡിയൻസാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്, നമ്മൾ ടാർഗറ്റ് ഓഡിയൻസ് ഏതാണ്, അത് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം. അപ്പോൾ അവർക്ക് ഹെൽപ്ഫുള്ളായിട്ടുള്ളൊരു രീതിയിലുള്ള കണ്ടൻറ്റുകളാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് ഷെയർ ചെയ്യേണ്ടത്. നമ്മൾ ചെയ്യുന്ന ഈ ഒരു കണ്ടൻറ് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ അതൊരു കണ്ടിന്യൂസ് പ്രോസസ് ആയിരിക്കണം. നിശ്ചിതമായിട്ടുള്ള ടൈമിൽ കണ്ടിന്യൂസ് ആയിട്ട് ഇട്ടുകൊണ്ടേയിരിക്കണം. ബ്ലോഗാണെങ്കിലും ബ്ലോഗാണെങ്കിലും പോസ്റ്റാണെങ്കിലും എന്താണെങ്കിലും ഒരു നിശ്ചിത ഇടവേളയ്ക്ക് ശേഷം ഇങ്ങനെ ഇങ്ങനെ ഇട്ടുകൊണ്ടേയിരിക്കണം. അതായത് ഇപ്പോൾ വൺ ഡേ ഗ്യാപ്പിലോ ടു ഡേ ഗ്യാപ്പിലോ ഫോർ ഡേയ്സ് ഗ്യാപ്പിലോ അല്ലെങ്കിൽ വീക്ക്ലി വൺസ് ബേസിലോ അങ്ങനെയൊക്കെ നമുക്ക് ഇട്ടുകൊണ്ടിരിക്കാം. ബട്ട് അതൊരു ബ്രേക്ക് വരാതെ ചെയ്യണം. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മുടെ ഓഡിയൻസിനെ നമുക്ക് റിട്ടെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്, അവരെ നമുക്ക് നിലനിർത്താൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് കണ്ടൻറ് മാർക്കറ്റിംഗ് ചെയ്യുന്നത് വഴി നമ്മുടെ കസ്റ്റമേഴ്സിനെ നമുക്ക് അവരുടെ ഉണ്ടാകുന്ന ഒരു ലോയൽറ്റിയും ട്രസ്റ്റും അതൊക്കെ ബിൽഡ് ചെയ്യാൻ സാധിക്കും. അവർക്ക് നമ്മളോടൊരു താല്പര്യം ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. ഇപ്പം നമ്മുടെ ടാർഗറ്റ് ഓഡിയൻസ് ആയിരിക്കുന്നവരെ നമുക്ക് ഭാവിയിൽ കസ്റ്റമറാക്കി മാറ്റാനായിട്ട് സാധിക്കും ഇതുവഴി. രണ്ട് ടൈപ്പ് കണ്ടൻറ് മാർക്കറ്റിംഗ് ആണ് നമുക്ക് ചെയ്യാൻ സാധിക്കുക. ഒന്ന് എൻ്റർടൈൻമെൻറ്റ് കണ്ടൻറ്റും മറ്റൊന്ന് എഡ്യൂക്കേഷൻ കണ്ടൻറ്റും ആണ്. എൻ്റർടൈൻമെൻറ്റ് കണ്ടൻറ്റിൽ വരുന്നതാണ് ഈ ഷോർട്ട് ഫിലിം, സോങ്സ്, വ്ളോഗ്സ്, ഇതൊക്കെ ഈ ഒരു എൻ്റർടൈൻമെൻറ്റ് കാറ്റഗറിയിൽ വരുന്നതാണ്. ഇനിയിപ്പോൾ എഡ്യൂക്കേഷൻ കണ്ടൻറ്റിലാണെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഇൻഫോർമേഷൻസ് പാസ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ ക്ലാസ്സുകൾ എടുത്തു കൊടുക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും നോട്ട്സ് ഷെയർ ചെയ്യുക, അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം എഡ്യൂക്കേഷൻ കണ്ടൻറ്റിൽ വരുന്നതാണ്. നമ്മളുടെ ബിസിനസ്സിന് യോജിച്ച ടാർഗറ്റ് കസ്റ്റമർ, അവരുടെ ക്രൗഡ് ഏത് സോഷ്യൽ മീഡിയ ആണ് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത്, അത് നോക്കിയിട്ട് വേണം നമ്മൾ ബ്ലോഗും ബ്ലോഗൊക്കെ പോസ്റ്റ് ചെയ്യാൻ. ആ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ വേണം നമ്മൾ നമ്മുടെ കണ്ടൻറ് ക്രിയേറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്യാനായിട്ട്. കണ്ടൻറ് മാർക്കറ്റിംഗിൽ പ്രൊമോഷണൽ ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ കമ്പനീനെ പ്രൊമോട്ട് ചെയ്യുന്ന, ഡയറക്റ്റ് പ്രൊമോട്ട് ചെയ്യുന്നതായിട്ടുള്ള ഒന്നും തന്നെ ഉണ്ടാവില്ല. ഇത് ആക്ച്വലി പ്യുവർലി ഹെൽപ്ഫുൾ ആയിട്ടുള്ള അല്ലെങ്കിൽ എൻ്റർടൈൻമെൻ്റ് ആയിട്ടുള്ള കണ്ടൻറ്റുകളായിരിക്കും. എങ്കിൽ മാത്രമേ അത് കസ്റ്റമർ കാണുകയുള്ളൂ. ഇതൊരു പ്രൊമോഷണൽ ആണെങ്കിൽ, പ്രൊമോഷണൽ അല്ലെങ്കിൽ എന്താ പറയുക, അഡ്വർടൈസ്മെൻറ്റ് മോഡലാണെങ്കിൽ കസ്റ്റമേഴ്സ് അതൊരിക്കലും കാണില്ല, അവരത് സ്കിപ്പ് അടിച്ചു പോകും. അതായത് ആളുകൾ നമ്മുടെ വ്ളോഗോ ബ്ലോഗോ കാണുമ്പോൾ അവർക്കത് ഹെൽപ്ഫുള്ളായി എന്ന് തോന്നണം, അല്ലെങ്കിൽ എൻ്റർടൈൻമെൻ്റ് ആയിട്ടെങ്കിലും തോന്നണം, അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ എന്തെങ്കിലും പ്രോബ്ലം അവർക്ക് ഈ ഒരു കണ്ടൻറ് വഴി, ഈ ഒരു ബ്ലോഗോ ബ്ലോഗോ വഴി സോൾവ് ആക്കാൻ സാധിച്ചു എന്ന് അവർക്ക് തോന്നണം. ആ ഒരു രീതിയിലുള്ള കണ്ടൻറ് ആയിരിക്കും നമ്മൾ ഈ ഒരു കണ്ടൻറ് മാർക്കറ്റിംഗ് വഴി ഷെയർ ചെയ്യുന്നത്. അങ്ങനെ യൂസ്ഫുൾ ആയിട്ടുള്ള കണ്ടൻറ്റുകൾ ലോങ് ടൈമിലേക്ക് നമ്മൾ പബ്ലിഷ് ചെയ്തുകൊണ്ടിരിക്കുന്നതിനെയാണ് ഈ ഒരു കണ്ടൻറ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ഇതിലൂടെ നമുക്ക് ഒരിക്കലും ഇമ്മീഡിയറ്റ് ആയിട്ട് റിസൾട്ട് പ്രതീക്ഷിക്കരുത്, അത് കിട്ടില്ല. ആക്ച്വലി ഇറ്റ്സ് എ ലോങ് ടൈം പ്രോസസ്. മേ ബി ലക്കിലി നമ്മളിടുന്ന ബ്ലോഗ്സോ ക്ലിക്കാവുകയാണെങ്കിൽ, ചിലരുടെയൊക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത അപ്പം തന്നെ ക്ലിക്കാവും, അല്ലെങ്കിൽ എന്താ പറയുക വൈറലാവും, അങ്ങനെയൊക്കെ ആവുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ റീച്ച് കിട്ടും, പെട്ടെന്ന് തന്നെ റിസൾട്ട് കിട്ടും. ഇത് ആക്ച്വലി ലോങ് ടൈം പ്രൊസീജിയർ ആണെങ്കിൽ കൂടി നമുക്കിതുവഴി നമ്മുടെ ബ്രാൻഡ് ബിൽഡ് ചെയ്തെടുക്കാൻ സാധിക്കും, കസ്റ്റമേഴ്സിനെ റിട്ടെയിൻ ചെയ്തെടുക്കാൻ സാധിക്കും, നമ്മുടെ ടാർഗറ്റ് ഓഡിയൻസിനെ നമ്മുടെ കസ്റ്റമറാക്കി മാറ്റാൻ സാധിക്കും ലോങ് ടൈമിലേക്ക്.
അതൊക്കെയാണ് ഇതിൻ്റെ ബെനിഫിറ്റ് എന്ന് പറയുന്നത്. പിന്നെ കസ്റ്റമേഴ്സിന് നമ്മളോടുള്ള ഒരു ട്രസ്റ്റ്, ലോയൽറ്റി, അതൊക്കെ നമ്മൾ ബിൽഡ് ചെയ്തെടുക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഈ ഒരു ടാർഗറ്റ് ഓഡിയൻസിന് നമ്മളോടൊരു താല്പര്യം ഉണ്ടാവുകയും ചെയ്യും. ഇപ്പോൾ എക്സാമ്പിളിലൂടെ ഇത് പറയുകയാണെങ്കിൽ, നിങ്ങളിപ്പോൾ ഓൺലൈനായിട്ട് ഡ്രസ്സൊക്കെ സെയിൽ ചെയ്യുന്ന ആളാന്ന് വിചാരിക്കട്ടെ. അപ്പോൾ നിങ്ങൾക്ക് സ്വന്തമായിട്ട് വെബ്സൈറ്റോ അല്ലെങ്കിൽ യൂട്യൂബിൽ ചാനലോ അല്ലെങ്കിൽ എഫ് ബി പേജോ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്ന് വിചാരിക്കട്ടെ. അപ്പോൾ നിങ്ങൾക്ക് അവിടെ എല്ലാം ബ്ലോഗ് രൂപത്തിലോ അല്ലെങ്കിൽ വ്ലോഗ് രൂപത്തിലോ നിങ്ങളുടെ ടാർഗറ്റ് ഓഡിയൻസിന് ഹെൽപ്ഫുള്ളായിട്ടുള്ള വീഡിയോസുകൾ, ബ്ലോഗുകളൊക്കെ നിങ്ങൾക്ക് ഷെയർ ചെയ്യാവുന്നതാണ്. അതായത് നിങ്ങളുടെ ടാർഗറ്റ് ഓഡിയൻസ് എന്ന് പറയുന്നത് നിങ്ങൾ സെല്ല് ചെയ്യുന്ന ഡ്രസ്സ് വാങ്ങാൻ സാധ്യതയുള്ള കസ്റ്റമേഴ്സിനെയാണ് നമ്മൾ ഈ നിങ്ങളുടെ ടാർഗറ്റ് ഓഡിയൻസ് എന്ന് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ ഓൺലൈനായിട്ട് 5 വയസ്സിന് താഴേക്കുള്ള കുട്ടികളുടെ ഡ്രസ്സ് സെയിൽ ചെയ്യുന്ന ആളാണെന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങൾ ഏത് ടൈപ്പിലുള്ള വീഡിയോസും അല്ലെങ്കിൽ ബ്ലോഗാണ് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇപ്പോൾ ഈ ഒരു കുട്ടികളുടെ, ചെറിയ കുട്ടികളുടെ ഫോട്ടോഷൂട്ടുകൾ അതെങ്ങനെ ചെയ്യാം, അങ്ങനെയുള്ള വീഡിയോസ് ചെയ്യാം. അതുപോലെ തന്നെ കുട്ടികളെ എങ്ങനെ കെയർ ചെയ്യാം, കുട്ടികൾക്ക് എങ്ങനെ ഫുഡ് കൊടുക്കാം, കുട്ടികളുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള, അതായത് നിങ്ങളുടെ ഈ ഒരു ബിസിനസ് പ്രൊമോട്ട് ചെയ്യുന്നു എന്നവർക്ക് തോന്നരുത്, പക്ഷേ അവർക്ക് നിങ്ങളോടൊരു താല്പര്യം ഉണ്ടാകുന്ന രീതിയിൽ വേണം നമ്മൾ ബ്ലോഗോ വ്ളോഗോ ചെയ്യാനായിട്ട്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി അവർക്ക് നിങ്ങളോടൊരു താല്പര്യം വരും. ഇതുപോലെയുള്ള കണ്ടൻറ്റുകൾ, അവർക്ക് ഹെൽപ്ഫുള്ളായിട്ടുള്ള കണ്ടൻറ്റുകൾ നമ്മൾ ലോങ് ടൈമിലേക്ക് ഇടുമ്പോഴത്തേക്കും അവർക്ക് നമ്മളുടെ ഈ ഒരു ബ്രാൻഡിനോട് ഒരു ഇൻട്രസ്റ്റ് വരികയും നമ്മളുടെ പ്രൊഡക്റ്റ് അവർ ഭാവിയിൽ വാങ്ങാനായിട്ട് സാധ്യത ഉണ്ടാവുകയും ചെയ്യും. അതാണ് ഈ ഒരു കണ്ടൻറ്റ് മാർക്കറ്റിംഗ് വഴി നമുക്ക് കിട്ടുന്ന ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത്. മറ്റൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നിങ്ങൾ ഓൺലൈനായിട്ട് ഫോണുകൾ സെല്ല് ചെയ്യുന്ന ഒരാളാണെന്ന് വിചാരിക്കട്ടെ. അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ബ്ലോഗോ വ്ളോഗോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പുതിയതായിട്ട് ഇറങ്ങുന്ന ഫോണുകളുടെ ഫീച്ചേഴ്സ് അല്ലെങ്കിൽ കമ്പാരിസൺസ് അല്ലെങ്കിൽ അപ്ഡേറ്റുകൾ ഇതെല്ലാം വ്ളോഗ് വഴിയോ ബ്ലോഗ് വഴിയോ നിങ്ങളുടെ ടാർഗറ്റ് ഓഡിയൻസിലേക്ക് എത്തിക്കാവുന്നതാണ്. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നമുക്ക് നമ്മുടെ ചാനലിലോ വെബ്സൈറ്റിലോ സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷനിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. അതായത് ഇപ്പോൾ ഏതെങ്കിലും ഒരാൾ നിങ്ങളുടെ പ്രൊഡക്റ്റുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സെർച്ച് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ കമ്പനിയും മുമ്പിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. ഇത് പെയ്ഡ് അല്ലാതെ ഓർഗാനിക്കായിട്ട് കൊണ്ടുവരാനായിട്ട് സാധിക്കും. അതാണ് ഈ ഒരു കണ്ടൻറ് മാർക്കറ്റിങ്ങിൻ്റെ മെയിൻ ബെനിഫിറ്റായിട്ട് കാണുന്നത്. അങ്ങനെ സ്ഥിരമായിട്ട് നമ്മുടെ കണ്ടൻറ് കാണുന്ന ആളെ അല്ലെങ്കിൽ ബ്ലോഗ് വായിക്കുന്ന ആളെ നമ്മുടെ ഈ ഒരു കമ്പനിയുടെ ഭാഗമാക്കി മാറ്റാൻ നമുക്ക് സാധിക്കും. അങ്ങനെ സ്ലോലി നമുക്ക് അയാളെ നമ്മുടെ കസ്റ്റമറാക്കി മാറ്റാനും സാധിക്കും. നമ്മുടെ പ്രൊഡക്റ്റ് അയാൾക്ക് സെയിൽ ചെയ്യാൻ സാധിക്കും. ബിക്കോസ് അയാൾക്ക് നമ്മളോടുള്ള ട്രസ്റ്റും ലോയൽറ്റിയും ഇൻക്രീസ് ചെയ്യും, നമ്മളോടുള്ള താല്പര്യം കൂടും. അങ്ങനെയാണ് നമുക്ക് നമ്മളുടെ ഈ ഒരു ടാർഗറ്റ് ഓഡിയൻസിനെ നമ്മുടെ കസ്റ്റമറാക്കി മാറ്റാനായിട്ട് ഈ ഒരു കണ്ടൻറ് മാർക്കറ്റിങ്ങിലൂടെ സാധിക്കുന്നത്. അതായത് ഓൺലൈനായിട്ട് ഫോൺ സെല്ല് ചെയ്യുന്ന കമ്പനി വ്ളോഗ് ചെയ്തുകൊണ്ടിരുന്നത് പുതിയ ഫോണുകളുടെ ഫീച്ചേഴ്സ്, കമ്പാരിസൺ ട്രിക്സ്, ടിപ്സ് അങ്ങനെയൊക്കെ ആയിരിക്കും. പക്ഷേ ആ ഒരു ഓഡിയൻസിനെ നമുക്ക് ഫ്യൂച്ചറിൽ നമ്മുടെ ഫോൺ സെല്ല് ചെയ്യാനായിട്ട് സാധിക്കും. ഇതാണ് ഈ ഒരു കണ്ടൻറ് മാർക്കറ്റിംഗ് സ്ട്രാറ്റജി എന്ന് പറയുന്നത്. അപ്പോൾ ഗൈസ്, കണ്ടൻറ് മാർക്കറ്റിംഗ് എന്താണ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ യൂട്യൂബ് ചാനൽ ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.